ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ചേരിചേര പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായ ജവഹർലാൽ നെഹ്റുവിനെ കൊന്നത് ചൈന. ജവഹർലാൽ നെഹ്റു മരിച്ചത് ചൈനയുടെ ചതിമൂലം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ചൈനയോട് സഹിഷ്ണുതാപരമായ സമീപനമാണ് നെഹ്റു സ്വീകരിച്ചത്. ഇന്ത്യൻ ചൈന ഭായി ഭായി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചൈനയുടെ മുമ്പിൽ സൗഹൃദത്തിന്റെ കരങ്ങൾ ജവഹർലാൽ നെഹ്റു നീട്ടി. ആ കരങ്ങൾ പിടിച്ച ചൈന പിന്നീട് നെഹ്റുവിനോട് കാണിച്ചത് വൻചതി. 1962 ഒക്ടോബറിൽ ജവഹർലാൽ നെഹ്റുവിനെ നടുക്കിക്കൊണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഒരു ആക്രമണത്തിന് വേണ്ട കാര്യങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു അതിർത്തി തർക്കം. ഈ അതിർത്തി തർക്കമാണ് ചൈന ഇരുട്ടിൻ്റെ മറവിൽ ആക്രമണമായി അഴിച്ചുവിട്ടത്. നിരവധി ഇന്ത്യൻ സൈനികർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കിയ ആക്രമണമായിരുന്നു അത്. ഇന്ത്യ തയ്യാറെടുത്ത് വന്നപ്പോഴേക്കും ചൈനീസ് പട്ടാളം വളരെ വളരെ മുന്നേറി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ചൈന സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ നടപടി നെഹ്റുവിനെ ഞെട്ടിച്ചു. അതിനേക്കാളുപരി അദ്ദേഹം ദുഃഖിച്ചു. കാരണം താൻ സുഹൃത്തായി കണ്ടിരുന്ന ചൈനയാണ് ഈ ചതി ചെയ്തത്. നെഹ്റുവിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ ചതിയുടെ ആഴം. ഇതേക്കുറിച്ച് നെഹ്റു അന്നത്തെ വിദേശകാര്യമന്ത്രി വി കെ കൃഷ്ണമേനോനോട് പറഞ്ഞത് ഇങ്ങനെ: അവർ ചതിക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ആ ചതി എൻ്റെ നെഞ്ചിനെ മുറിവേൽപ്പിക്കുന്നു, എന്നെ നിരന്തരം സംഘർഷഭരിതമാക്കുന്നു. പിന്നീട് 2 വർഷമേ നെഹ്റു ജീവിച്ചിരുന്നുള്ളൂ. ഹൃദയാഘാതം മൂലം നെഹ്റു മരണമടഞ്ഞു. നെഹ്റുവിൻ്റെ മരണത്തിനു കാരണം ചൈനയുടെ ചതിയായിരുന്നു. ചൈനയുടെ ചതി നൽകിയ നീറ്റലാണ്, ചൈനയെ സുഹൃത്തായി കണ്ട കുറ്റബോധമാണ് നെഹ്റുവിനെ മാനസിക സംഘർഷത്തിന് അടിമയാക്കിയത്. സംഘർഷം നെഹ്റുവിൻ്റെ ഹൃദയതാളം തെറ്റിക്കുകയായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിനെ ചതിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മേൽക്ക് ചതിയുടെ ആദ്യ പാഠം ചൈന പരീക്ഷിച്ചത്. അത് ക്രൂരവും വികൃതവും ആയിരുന്നു. അത് നീചമായിരുന്നു, നിന്ദ്യമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്, ആ മനുഷ്യനാണ് ചൈനയുടെ ചതിക്ക് മുമ്പിൽ കരളുരുകി കരഞ്ഞത്, കരയാതെ പലരോടും ഈ വിഷമം തുറന്നു പറഞ്ഞത്. ചാച്ചാ നെഹ്റു ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി രാഹുൽ ഗാന്ധി ഇന്നുണ്ട്. രാഹുൽ ഗാന്ധി ചൈനീസ് ആക്രമണത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും പല അബദ്ധങ്ങളും നിരന്തരം പറയുന്നു. ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മോദിയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി ചരിത്രത്തിൻ്റെ താളുകളൊന്ന് മറച്ചു നോക്കണം. അവിടെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ കണ്ണുനീരുണ്ട്, അവിടെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ ഹൃദയമിടിപ്പുണ്ട്, അവിടെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ വേദനയുണ്ട്, അവിടെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ ചിന്തയുണ്ട്, നീറിയ ചിന്ത. ഒരു കാലത്ത് ഭായി ഭായി എന്ന് പറഞ്ഞ് കൈകൊടുത്ത രാഷ്ട്രം, ഒരു കാലത്ത് നെഹ്റു ഹൃദയത്തിലേറ്റിയ രാഷ്ട്രം, ഒരു കാലത്ത് നെഹ്റു സ്വന്തം രാഷ്ട്രമെന്ന് കരുതിയ രാഷ്ട്രം, അവരാണ് നെഹ്റുവിനെ ചതിച്ചത്. ആ ചതിയാണ് 2 വർഷത്തിനകം നെഹ്റുവിൻ്റെ ജീവനെടുത്തത്. രാഹുൽ ഗാന്ധി ഈ ചരിത്രം ഓർക്കണം. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ മോദിയോട് ഏറ്റുമുട്ടുകയല്ല ചെയ്യേണ്ടത്. ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ദേശസ്നേഹത്തിൻ്റെ നിലവിളക്ക് കൊളുത്തിവെച്ച് യുദ്ധത്തിൻ്റെ അനിവാര്യത വിളിച്ചറിയിച്ച് അവരെ ദേശസ്നേഹികളാക്കി മാറ്റുകയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ചെയ്യേണ്ടത്.